ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ താരൻ എങ്ങനെ പൂർണ്ണമായും നമ്മുടെ തലയിൽ നിന്ന് കളയാം അതിന് വേണ്ടിയിട്ട് ഒരു ഹെയർ പാക്കാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കേടാണ്, അതായത് അറിയാലോ തൈരാണ്. തൈര് ഞാനിപ്പോൾ രണ്ടോ മൂന്നോ സ്പൂണ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കണം. നല്ല തിക്കുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലോ അഞ്ചോ സ്പൂൺ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂണൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അടിച്ച് നന്നായിട്ടൊന്ന് അതൊന്ന് സെറ്റാക്കി എടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് അടിച്ചിട്ട് ഇല്ല, അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓക്കെ, ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഇതേപോലെ ഇരിക്കണം. അതിനുശേഷം ഇതിപ്പോൾ ഹോം മെയ്ഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങയാണ്. ഞാനിവിടെ ഒരു പകുതി, അതായത് ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൈരും ആവശ്യാനുസരണമാണ്. അപ്പോൾ നമുക്ക് നല്ല തിക്കുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് തിക്കും നല്ല നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവുകളിൽ വ്യത്യാസം വരുത്തിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അര കഷ്ണം നാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് മോംസ്കോൻ്റെ അലോവേര ജെല്ലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അലോവേര ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു സ്പൂണോളം നമുക്കിത് ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിങ്ങൾക്കറിയാലോ സിട്രിക് ആസിഡാണ്, ആസിഡ് കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ ഫംഗസ് ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ താരൻ പോവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് തൈര് എന്ന് പറയുന്നത്. തൈരും വെളിച്ചെണ്ണയും അതുപോലെ കറ്റാർവാഴയും മിക്ക വീടുകളിലും ഉണ്ടാവാം. ഇതെല്ലാം കൂടി ഇതുപോലെ ഒരു പാക്കായിട്ട് നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ താരൻ പൂർണ്ണമായിട്ട് പോവാനായിട്ട് ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഓക്കെ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു കോട്ടൺ എടുക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോവും, തറയിലൊക്കെ പോവും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോട്ടൺ എടുത്തിട്ട് അതിലാക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും ഹെയറിലല്ല, ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കൂടുതലും നമ്മളെ സ്കാൽപ്പിലാണല്ലോ താരനുണ്ടാവുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ കുറച്ച് ശേഷം ഒരു കോട്ടൺ എടുത്തിട്ട് കുറച്ച് ശേഷം അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇത് നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിയതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.